ഹായ് പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ EVS മൂന്നാമത്തെ ചാപ്റ്ററായ റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഈ ഭാഗമായിരുന്നു വിശദമായി പറഞ്ഞിരുന്നത്. ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്, ഉപ്പ് പോലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമാക്കിയ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ ദണ്ഡി മാർച്ചിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. ദണ്ഡി മാർച്ച് പങ്കെടുത്തവരെ കുറിച്ചും നടന്ന ദൂരത്തെക്കുറിച്ചും ഗാന്ധിജി ഉപ്പ് കുറുക്കിയതിനെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് കേരളത്തിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായി എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കണ്ണൂരിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന കാര്യം നമ്മളന്ന് പറഞ്ഞിരുന്നു. അംശി നാരായണപിള്ള എഴുതിയ വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽവരിക്കു പോകണം എന്ന് പറയുന്ന ഈ പാട്ട് ദേശഭക്തി ഗാനത്തെക്കുറിച്ചും നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു. കേരളത്തിൽ ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ ചെറിയൊരു സൂചന നൽകിയിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്, ആ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗം. ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഇൻ 1942 അവർ നാഷണൽ ലീഡേഴ്സ് പ്രിപ്പേർഡ് ടു ലോഞ്ച് അനദർ മാസ് മൂവ്മെന്റ്. ആരൊക്കെയായിരുന്നു നാഷണൽ ലീഡേഴ്സ് എന്ന് നമുക്കറിയാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ലീഡേഴ്സ് 1942 ഒരു വലിയ സമരത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ്. വി ഡിമാൻഡഡ് ദി ഇമ്മീഡിയറ്റ് എൻഡിങ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഡിമാൻഡ്. അതിനുള്ള ഏറ്റവും വലിയ ഒരു സമരത്തിനായിരുന്നു, മാസ് മൂവ്മെന്റിനാണ് അന്നത്തെ നേതാക്കന്മാർ ആലോചിച്ചത്. ബൈ ദിസ് അജിറ്റേഷൻ വി കമാൻഡഡ് ദ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ ഓർ ലീവ് ഫ്രം ഇന്ത്യ. ആ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരാവശ്യമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ മീൻസ് ലീവ് ഇന്ത്യ എന്നാണ്, ഇന്ത്യ വിടുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് ആ ക്വിറ്റ് ഇന്ത്യയെക്കുറിച്ച് വിശദമായിട്ട് ഈ ഭാഗത്തൊന്ന് വായിച്ചു നോക്കാം. ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അറ്റ് ദി കോൺഗ്രസ് സെഷൻ ഹെൽഡ് ഇൻ ബോംബെ. ബോംബെയിൽ നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഒരു റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രമേയം എന്നാണ്, ഒരു പ്രമേയം അവതരിപ്പിച്ചു. ദെൻ ഗാന്ധിജി കാൾഡ് ഫോർ ദി അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ആ പ്രസന്റേഷന്, ആ റെസൊല്യൂഷന് ശേഷം ഗാന്ധിജി ഒരു വലിയ അവസാനത്തെ സമരത്തിന്, അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു അവസാനഘട്ട പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു പാസാക്കിയ ആ റെസൊല്യൂഷന്റെ പേരായിരുന്നു ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ക്വിറ്റ് ഇന്ത്യ മീൻസ് ലീവ് ഇന്ത്യ, ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള റെസൊല്യൂഷനാണ്, പ്രമേയമാണ് ജവഹർലാൽ നെഹ്റു ആ സമ്മേളനത്തിൽ പാസാക്കുന്നത്. ഈ സന്ദർഭം എന്ന് പറയുന്നത് 2ാം ലോകമഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭമാണ് ഗാന്ധിജി ഇത്തരത്തിലുള്ള ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാസ് മൂവ്മെന്റിന്, നേരത്തെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ജാലിയൻവാലാബാഗ് സമരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷം ഇനി അവസാനഘട്ട പോരാട്ടം എന്നുള്ള നിലക്കാണ് ഗാന്ധിജി ഇത്തരത്തിലുള്ള ഒരു പ്രമേയത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്.
Let us prepare for the ultimate struggle. നമ്മുടെ ഒരു അവസാന ഘട്ട പോരാട്ടത്തിന് ഒരുങ്ങേണ്ടതുണ്ട്. A strong struggle that excel all earlier struggles. ഒരു ശക്തമായ സമരം. ആ സമരം മുമ്പ് കഴിഞ്ഞ earlier strugglesനെ ഒക്കെ കവച്ചു വെക്കുന്ന അല്ലെങ്കിൽ പിന്നിലാക്കുന്ന സമരമായിരിക്കണം അത്. Till now we protested in a peaceful way. ഇതുവരെ നമ്മൾ സമാധാനപരമായ വഴിയിലാണ്, അഹിംസ മാർഗം. നമ്മൾ അന്ന് പഠിച്ചതാണ് അഹിംസ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ സമരമാർഗത്തെക്കുറിച്ച്. ആ സമര രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. അതുകൊണ്ട് ഇതുവരെ നടത്തിയ സമരത്തിന്റെ അവസാന സമരം എന്നുള്ള നിലക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണം എത്രയും പെട്ടെന്ന് ഏർലി ആസ് പോസിബിൾ അവസാനിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് നമ്മൾ ഒരു അൾട്ടിമേറ്റ് സ്ട്രഗിളിന് വേണ്ടി ഇറങ്ങണം. ദ സ്ലോഗൻ, ഒരു മുദ്രാവാക്യം, ക്വിറ്റ് ഇന്ത്യ, ലീവ് ഇന്ത്യ ആഡഡ് വിഗർ ടു ദി സ്ട്രഗിൾ. ഈ സ്ട്രഗിളിന് ആവേശം നൽകിക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവും കൂടി ഗാന്ധിജി അവതരിപ്പിച്ചു. ഡു ഓർ ഡൈ, ദ എക്സോട്ടേഷൻ ഓഫ് ഗാന്ധിജി വാസ് ടേക്കൺ അപ്പ് ബൈ ദി മാസസ്. ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം, സ്ലോഗൻ, എക്സോട്ടേഷൻ ടേക്കൺ അപ്പ് ബൈ ദി മാസസ്, പൊതുജനങ്ങൾ, പൊതുസമൂഹം, ഈ ഡു ഓർ ഡൈ, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതുവരെ ഗാന്ധിജി അഹിംസാ മാർഗത്തിലായിരുന്നു, ഈ സമരവും അഹിംസാ മാർഗത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഈ മുദ്രാവാക്യത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഗാന്ധിജി അവസാന പോരാട്ടം എന്നുള്ള നിലക്ക് അവിടെ ഉയർത്തിയത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു, എവറി വൺ, എല്ലാവരും ഏറ്റെടുത്തു, ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ് ജോയിൻ ദി സ്ട്രഗിൾ. വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ഈ സമരത്തിൽ പങ്കാളികളാകുകയുണ്ടായി. നെഹ്റു ആദ്യം തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നു, വലിയ ഒരു നിസ്സഹകരണ സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അത്ര ചെവികൊണ്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വലിയൊരു സമരത്തിനാണ് പിന്നീട് കോൺഗ്രസും ഗാന്ധിജിയും നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നത്, വി ഒബ്സർവ് ഓഗസ്റ്റ് നയൻ ആസ് ക്വിറ്റ് ഇന്ത്യ. ഇപ്പോഴും നമ്മൾ ഓഗസ്റ്റ് നയൻ, ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കാനുണ്ടായ കാരണം, അന്നാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 8 പാസ്സാക്കി 9 അത് പ്രാബല്യത്തിൽ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ഓഗസ്റ്റ് 9 നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാന സമരം എന്ന് പറയാവുന്ന അത്ര ശക്തമായ ഒരു സമരമായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. കൂട്ടുകാരെ, വലുതാകുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് വായിച്ച് പഠിക്കണം. അതിൽ പങ്കാളികളായവരെക്കുറിച്ചും അതിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കണം. ഈ ക്വിറ്റ് ഇന്ത്യ സമരം മുന്നോട്ട് പോയി. ക്വിറ്റ് ഇന്ത്യ സമരം പല സ്ഥലങ്ങളിൽ നിന്നും അക്രമാസക്തമായി ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. ഒരുപാട് ജീവൻ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നമുക്ക് സമർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയും. സാധാരണ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറയും. അപ്പം നമുക്ക് അത് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ദർ വാസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അത് ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. അജിറ്റേഷൻ എന്ന പ്രക്ഷോഭമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. ദർ വാസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭമായിരുന്നു അത്. ഇൻ ഓഗസ്റ്റ് 1942 The Congress passed the Quit India Resolution. 1942 Congress സമ്മേളനത്തിൽ വെച്ചിട്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ഇൻ ഓഗസ്റ്റ് 1942 ദ കോൺഗ്രസ് പാസ്ഡ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ഗാന്ധിജി റൈസ്ഡ് ദ ഡു ഓർ ഡൈ സ്ലോഗൻ. ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഈ സ്ലോഗൻ ഉയർത്തുകയും, ദാറ്റ് മീൻ ഐദർ ഫ്രീ ഇന്ത്യ ഓർ ഡൈ ഇൻ ദി അറ്റംപ്റ്റ് എന്നാണ്. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മരിക്കുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുക, ലക്ഷ്യം നേടുക, ഇതാണ്
ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉദ്ദേശം. മാസ് സ്ട്രൈക്ക് ലെഡ് ബൈ സ്റ്റുഡൻസ് വർക്കേഴ്സ് ആൻഡ് പെസൻസ് വിച്ച് ബിക്കെയിം വയലന്റ്. ആ സമരത്തിൽ സ്റ്റുഡൻസുകളും പെസൻസുകളും അതുപോലെ തന്നെ ലോയേഴ്സും ഓൾ ലേബേഴ്സ് എല്ലാവരും അതിൽ പങ്കാളികളായി. വിച്ച് ബിക്കെയിം വയലന്റ്, അവരെല്ലാവരും വയലന്റായി അക്രമത്തിന്റെ മാർഗത്തിലേക്ക് വരെ നീങ്ങാൻ തുടങ്ങി. സെവറൽ ലീഡേഴ്സ് ആൻഡ് അതേഴ്സ് സാക്രിഫൈസ്ഡ് ദെയർ ലൈഫ് ഡ്യൂറിംഗ് ദിസ് സ്ട്രഗിൾ, ദിസ് അറ്റംപ്റ്റ്. ഈ സ്ട്രഗിളിൽ, ഈ പോരാട്ടത്തിൽ ഒരുപാട് സെവറൽ ലീഡേഴ്സ് ആൻഡ് അതേഴ്സ് സാക്രിഫൈസ്ഡ് ദെയർ ലൈഫ്, അവരുടെ ജീവിതം സമർപ്പിച്ചു, അവര് ജീവൻ ബലിയർപ്പിച്ചു ഈ സമരത്തിൽ, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ബലിയർപ്പിച്ചു. സോ വി ഒബ്സർവ് ഓഗസ്റ്റ് 9 ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. ഇതിന്റെയൊക്കെ ഓർമ്മക്കാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ഓഗസ്റ്റ് 9 ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച് വരുന്നത്. ഒരുപാട് പേരുടെ ജീവൻ ത്യജിച്ച ഒരുപാട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത്, ഗാന്ധിജിയെ ഉടനെ തന്നെ, ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന്റെ ഉടനെ തന്നെ ഗാന്ധിജിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഒരുപാട് നേതാക്കന്മാര് ജീവൻ കൊടുത്തു. ഒരുപാട് വിദ്യാർത്ഥികൾ, സാധാരണക്കാര് ഒക്കെ ഈ സമരത്തിൽ പങ്കെടുത്തു. കാരണം ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യം അത്രമാത്രം ശക്തമായിരുന്നു എന്നർത്ഥം. അപ്പം ചിലപ്പോൾ ചോദിക്കും എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു ഓർ ഡൈ എന്നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ് ചോദിക്കുകയാണെങ്കിൽ 1942 ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. 1942 ഓഗസ്റ്റിലാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. ഇത്രയുമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് നമുക്കൊരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ ചെയ്യാനുള്ളത്. ഇനി നോക്കൂ, ദ യുണൈറ്റഡ്, ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദ യുണൈറ്റഡ് നാഷൻ ഹാസ് ഡിക്ലേർഡ് ഒക്ടോബർ 2 ദ ഡേ ഓഫ് ഗാന്ധിജിസ് ബർത്ത് ആസ് വേൾഡ് നോൺ വയലൻസ് ഡേ. ഈ യു എൻ, യുണൈറ്റഡ് നാഷൻസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ ആണ് ഈ സംഘടന. ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ച സമയമാണ്, അതാ ഡേ ഓഫ് ഗാന്ധിജി ബർത്ത് ആണ്, ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് അന്ന്. അന്ന് തന്നെയാണ് ആസ് വേൾഡ് നോൺ വയലൻസ് ഡേ, നോൺ വയലൻസ് ഡേ ആയിട്ട് അഹിംസാ ദിനമായിട്ട്. ദിസ് ഈസ് ദി വേൾഡ്സ് റെക്കഗ്നേഷൻ ഓഫ് മഹാത്മാ ഗാന്ധിസ് മെസ്സേജ് ഓഫ് അഹിംസ. ഈ അഹിംസ എന്ന് പറയുന്ന അക്രമരഹിതമായ സമരത്തിലുള്ള ഗാന്ധിജിയുടെ സമര രീതിക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് യു എൻ അഹിംസ ഡേ ആയിട്ട് അന്ന്, നോൺ വയലൻസ് ഡേ ആയിട്ട് അന്ന് ആചരിക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒക്ടോബർ 2 വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ, വി ഹാവ് സെവറൽ അതർ ലീഡേഴ്സ് ഹു ഫോട്ട് ബ്രേവ്ലി ഫോർ ഫ്രീഡം, ലെറ്റ് അസ് ഫാമിലിയറൈസ് ദം. നോക്കൂ, ഈ താഴെക്കാരുടെ വി ഹാവ് സെവറൽ അതർ ലീഡേഴ്സ്, ഗാന്ധിജി മാത്രമല്ല അല്ലെങ്കിൽ നെഹ്റു മാത്രമല്ല, ഈ കാണുന്ന ലീഡേഴ്സുകളൊക്കെ ഈ സമര പോരാട്ടത്തിൽ പങ്കാളികളായ, അവരെ ജീവൻ വരെ അർപ്പിക്കാൻ തയ്യാറായ മഹാന്മാരായ ഫ്രീഡം ഫൈറ്റേഴ്സുകളായിരുന്നു ഈ കാണുന്നതൊക്കെ. ഇവരൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. കൂട്ടുകാരി നേതാക്കന്മാരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ജവഹർലാൽ നെഹ്റു നമുക്ക് അറിയാം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഐ എൻ എന്ന് പറയുന്ന ഒരു ആർമി തന്നെ ഉണ്ടാക്കി സമരത്തിന് ഇറങ്ങിയ ആളായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ജാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബുൽ കലാം ആസാദ്, ഇത്ര തുടങ്ങിയ ഈ നേതാക്കന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ കൂട്ടുകാർ ശേഖരിക്കണം. ഇവരൊക്കെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഈ സുഭാഷ് ചന്ദ്രബോസൊക്കെ നല്ല നിലയിൽ പരീക്ഷ പാസ്സായി വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, പക്ഷെ ആ ഉദ്യോഗങ്ങളൊന്നും സ്വീകരിക്കാതെ ബ്രിട്ടീഷുകാർക്കെതിരെ പടമെഴുതാൻ ഇറങ്ങിയ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ കൂട്ടുകാർ പഠിക്കുക. ഇറ്റ് വാസ് ദി റിസൾട്ട് ഓഫ് ദി സാക്രിഫൈസ് ആൻഡ് സ്ട്രഗിൾ ഓഫ് സെവറൽ സച്ച് ബ്രേവ് പാട്രിയോട്സ് ദാറ്റ് ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻസ് ഓൺ 15th August 1947. ഈ മഹാന്മാരായ, ഈ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തതുമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുടെ അവരുടെ സമർപ്പണമാണ്, അവരുടെ സമർപ്പണവും അവരുടെ പോരാട്ടവുമാണ് ജീവസമർപ്പണവുമാണ് നമുക്ക് അവസാനം ഈ 15th August 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണമായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ നേതാക്കന്മാരെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ പാഠത്തിൽ
നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാരുടെ ക്രൂരതയെക്കുറിച്ചും അതിൽ ജീവൻ അർപ്പിച്ചവരൊക്കെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയമായിട്ട് പറഞ്ഞു വന്നത്. കൂട്ടുകാർക്ക് ഇനിയും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൻ്റെ പങ്കാളികളെക്കുറിച്ചും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കൂട്ടുകാർക്ക് എൻ്റെ ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതുപോലെയുള്ള പാഠഭാഗങ്ങളുടെ മറ്ററിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.